ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما صلى الله عليه وعلى اله وصحبه وسلم تسليما سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين ബഹുമാനപ്പെട്ട അധ്യക്ഷരെ, ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട തങ്ങളവർകളെ, ഉമറാക്കളെ, ഉലമാക്കളെ, സർവോപരി സമസ്തയുടെ ഊന്നുവടിയായ സുന്നി വനസംഘത്തിന്റെ ആലപ്പുഴ ജില്ലയിലെ നേതാക്കന്മാരെ, പ്രവർത്തകരെ, ഗുണകാംക്ഷികളെ, അള്ളാഹു ഇതൊരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അള്ളാഹു അവന്റെ പ്രത്യേക മായ നോട്ടവും പ്രത്യേക സംരക്ഷണവും നമുക്കും നമ്മുടെ ഭാര്യമാർ മക്കൾക്കും നമ്മുടെ സമുദായത്തിനും കുടുംബത്തിനും അഹ്ബാബിനും എല്ലാം അള്ളാഹു തആല തുറന്നു തരട്ടെ. നിങ്ങളുടെ മുന്നിലുള്ള നോട്ടീസിൽ കാണിച്ചത് പ്രകാരം ഇതിലെ സെഷനിലെ ആദ്യത്തെ ക്ലാസ് എൻ്റെതല്ല, നമ്മുടെയൊക്കെ നേതാവും പ്രതീക്ഷയുമായ ഏറെ ആദരണീയനായ ഉസ്താദ് അബ്ദുൽ ഹമീദ് പൈലി അമ്പലക്കടവിൻ്റെതാണ് ആദ്യത്തെ ക്ലാസ്. അദ്ദേഹമാണ് ചെയ്യേണ്ടത്. പിന്നെ ഞാനവിടെ കയറി ആദ്യ ഒരു ക്ലാസ് നടത്തുക എന്നുള്ളത് അനൗചിത്യമാണെന്നും എനിക്കറിയാം. പക്ഷേ അവർക്ക് തിരിച്ചു പോകുന്ന വണ്ടിയും എൻ്റെ വണ്ടിയും തമ്മിലൊരു ചെറിയ വ്യത്യാസമുള്ളത് കൊണ്ടും എൻ്റെ വണ്ടി കുറച്ചുകൂടെ നേരത്തെ ആയതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ സ്നേഹമിശ്രണമായ ഔദാര്യമുള്ളത് കൊണ്ടും കൂടി ക്ലാസ്സിനൊരു പ്രയാസം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. കുടിയും തീറ്റയും തമ്മിൽ ചെറിയൊരു വ്യത്യാസം എന്തെന്നാല് കുടി ഒരൊറ്റ വായു തുറക്കൽ കൊണ്ട് അവസാനിക്കുകയും തീറ്റ ഒരുപാട് തവണ ഇങ്ങനെ നാവും അണ്ണിയുമൊക്കെ ഇങ്ങനെ ചലിപ്പിക്കുന്നത് അനിവാര്യമായതുകൊണ്ട് തീറ്റ നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കുടിയേക്കാൾ അയാൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടിവരും എന്നതുകൊണ്ടും അത് വളരെ പെട്ടെന്ന് തീറ്റ അവസാനിപ്പിക്കണമെന്ന് താഴ്മയായി നിങ്ങളോട് നിങ്ങളോട് അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഒക്കെ 10-40 വയസ്സ് കഴിഞ്ഞൊക്കെ ആളുകളാവുമ്പോൾ പല്ലിനൊക്കെ പൊത്ത് സ്വാഭാവികമായും ഉണ്ടാവും. പിന്നെ ആ തീറ്റയായി പിന്നെ പല്ലിൻ്റെ പൊത്ത് അത് കൃത്യമായും ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം ഉണ്ടായിട്ടുള്ള വളരെ കൃത്യമായ പ്രവർത്തനങ്ങൾ ഈ വിഷയത്തിൽ ശ്ലാഘനീയമാണ്. അള്ളാഹു തആല ബഹുമാനപ്പെട്ടവർക്ക് ദീർഘായുസ്സും ആഫിയത്തും. അതിലേക്ക് നവോത്ഥാനത എന്ന് പറഞ്ഞാൽ പുതിയ ഉണർവ്, പുതിയ കുതിപ്പ്, പുതിയ പുരോഗതി, പുതിയ ആവിഷ്കാരം, പുതിയ ചലനാത്മകത എന്ന അർത്ഥത്തിലൊക്കെ നവോത്ഥാനം എന്ന വാക്ക് ഉപയോഗിക്കപ്പെടും. പക്ഷേ അതിനാദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വസ്തു പോകേണ്ട ദിശയിൽ നിന്ന് വിപരീത ദിശയിലേക്ക് സഞ്ചരിച്ചാൽ ഉണ്ടാകുന്ന ഏതൊരു വർക്കും ഒരു നിലക്കും നവോത്ഥാനതാണോ ഉത്ഥാനതോ എന്ന് പറയുക സാധ്യമല്ല. ഇസ്ലാമിലെ ഒരു വർക്ക് ഉത്ഥാനതയാവണമെങ്കിൽ അതിനൊരു റൂട്ടുണ്ട്. അതെന്താണ് റൂട്ട്? അതിന്റെ വിപരീത ദിശയിലേക്ക് ദീനിന്റെ അനുയായികൾ നേരെ വിപരീത ദിശയിലേക്ക് അവരെ സഞ്ചരിപ്പിക്കുകയും അതിനുപയുക്തമായ കാര്യം ചെയ്യുകയുമായാൽ അതിനെങ്ങനെയാണ് ഉത്ഥാനത എന്ന് പറയാ? ദീനിനെ സംബന്ധിച്ചിടത്തോളം പുരോഗതിയുടെയും അലോഗതിയുടെയും രണ്ട് മാനദണ്ഡങ്ങൾ ഫാത്തിഹയുടെ അവസാനം പറഞ്ഞിട്ടുണ്ട്. പുരോഗതിയുടെ മാനദണ്ഡം സിറാത്ത് അല്ലദീന അൻഅം താലീം, അധോഗതിയുടെ മാനദണ്ഡം ഗൈരിൽ മഗ്ദൂബിലൈഹിം വലല്ലാലീൻ. ഈ രണ്ട് റൂട്ടേ ഉള്ളൂ. അതിൽ അല്ലദീന അൻഅം താലീം എന്ന റൂട്ടിൽ ഒരു ചെറിയ കല്ലെടുത്ത് വെക്കാൻ കഴിഞ്ഞാലും അത് അത്ര പുരോഗതിയാണ്. രണ്ട് കല്ലേ വെക്കാൻ കഴിഞ്ഞെങ്കിൽ അത് പുരോഗതിയാണ്. 100 കല്ല് വെക്കാൻ കഴിഞ്ഞാൽ ആ പുരോഗതിയാണ്. നേരെ മറിച്ച് തിരിച്ച് ലാലീനും മഗ്ലൂബ് അലീം സഞ്ചരിച്ച റൂട്ടിലേക്ക് ദീനിന്റെ അഹ്ലുകാർ എന്ന് പറയുന്നവർ സഞ്ചരിച്ചാൽ അവർ ഏത് സഞ്ചാരവും നേരെ പുറകോട്ടാണ്. മൂത്തേടത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് പുറപ്പെട്ട ഞാന് കോട്ടക്കൽ വെച്ച് നേരെ വടക്കോട്ട് യാത്ര ചെയ്താൽ ഓരോ സെക്കൻഡും ഞാൻ ആലപ്പുഴക്കാർക്ക് എതിരാവുകയാണ്. എണ്ണ വണ്ടിയിലുള്ള എണ്ണ വറ്റി തീർന്നിട്ട് കാര്യമല്ലല്ലോ. അത് എങ്ങോട്ടാ പോയത് വണ്ടി? വണ്ടി പോകേണ്ടത് തെക്കോട്ടാണ്, പക്ഷെ വണ്ടി ഇപ്പോൾ പോകുന്നത് വടക്കോട്ടാണ്. അത് 60 സ്പീഡിൽ പോകുന്നതിനെ വിമർശിക്കുന്നതിനേക്കാൾ വിമർശിക്കും. 120 സ്പീഡിൽ പോകുന്ന വിമർശിപ്പിക്കപ്പെടും. നേരെ മറിച്ച് പോകേണ്ട റൂട്ടിലേക്ക് 40 സ്പീഡിൽ പോയാലും അത് പ്രശംസിക്കപ്പെടും.
ഇവിടെ ചാൻസ് തന്നെ ഇല്ല. ഉദ്ദാനത നവോദ്ധാനത എന്ന് പറയാൻ അഖിലു സുന്നത്ത് വൽ ജമാഅത്തിന് അല്ലാതെ അർഹതന്നെയല്ല. ഇവിടെ മുസ്ലിമിന്റെ പേരുള്ളവർ ചെയ്തത് മുഴുവൻ പ്രവർത്തനങ്ങളും ഉദ്ദാനതയാവുകയാണെങ്കിൽ ഏറ്റവും വലിയ ഉദ്ദാനത കാദ്യാനികളല്ലേ ചെയ്തത്? ഇന്ത്യയിൽ പോലും ഒരു ജനകീയ ചാനൽ ഉണ്ടാവുന്നതിന് മുമ്പ്, ഇന്ത്യൻ സർക്കാരിന് ഒരു ജനകീയ ചാനൽ ഉണ്ടാവുന്നതിന് മുമ്പ് ഇസ്ലാമിക ചാനൽ ഉണ്ടാക്കിയവരാണ് ആര്? ലണ്ടനിൽ വെച്ച് കാദ്യാനികള്. മനസ്സിലാവുന്നില്ലേ പറഞ്ഞത്? നിങ്ങൾ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? സോഷ്യൽ മീഡിയയെയും ഇൻഫർമേഷൻ ടെക്നോളജിയെയും ദീനിന് ഉപയോഗപ്പെടുത്തുക എന്നാൽ വലിയ പുരോഗതിയാണല്ലോ. ഇതിവിടെ ഇന്ത്യൻ സർക്കാർ പോലും ചെയ്യുന്നതിന് മുമ്പ് ചെയ്തതാണ് ആര്? കാദിയാനികള്. നമ്മൾ ടി വി കാണുന്നതിന് മുമ്പ് കേൾക്കുക ചെയ്തിരുന്നത് കാദിയാനികളെ പള്ളിയിൽ ടി വി ഉണ്ടത്രേ. പള്ളിയുടെ മെഹ്റാബിലാണ് ടി വി വെച്ചിരുന്നത്. ലണ്ടനിൽ നിന്ന് സംപ്രേഷണം ചെയ്യും, അതവർ ഇവിടെ ക്യാച്ച് ചെയ്യും. എന്തൊക്കെയായിരുന്നു സൗകര്യം അവർക്ക്? എന്തൊക്കെയാ ഉള്ളത്? ലക്ഷ്യം തെറ്റിയാൽ ചെയ്യുന്ന കാര്യങ്ങളും നവോത്ഥാനതയിൽ പെടുമെങ്കിൽ ഏറ്റവും വലിയ നവോത്ഥാനവാദികൾ ആരാകണം? കാദ്യാനികളാകണം. കാരണം അവരെ പോലെ ഇവിടെ ഈ വിഷയത്തിൽ ആരും മുൻകടന്നിട്ടില്ല. ഇത് നമ്മൾ ചിന്തിക്കണം. ഇത് തമാശ പറയല്ല. ദീനിനെ സംബന്ധിച്ചിടത്തോളം ദീനിന്റെ റൂട്ടിൽ സഞ്ചരിക്കുന്നവർ മാത്രമേ അതിന്റെ ഉദ്ധാനതയും അതിൽ കാണുന്ന പുരോഗതികളെ നവോത്ഥാനതയും ആവുകയുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും അത് ദീനിനെ സംബന്ധിച്ചിടത്തോളം പുരോഗതിയല്ല, അത് അധോഗതിയാണ്. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. അതാ ആദ്യം മുജാഹിദ് ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാം. എന്താ മുജാഹിദിന്റെ അടിസ്ഥാനം? എന്താ ഖവാരിജ്? ഖവാരിജിന്റെ അസിൽ എന്താ? യഹൂദിയത്ത്. ഞങ്ങളിവിടെ പറഞ്ഞില്ലേ എല്ലാവരും ചിന്തിക്കും. യഹൂദികളിൽ നിന്നല്ലേ അവര് പാഠം ഉൾക്കൊണ്ടത്? രണ്ടാമത്തെ ഖലീഫയുടെ പിന്നിൽ, കൊലപാതകത്തിന്റെ പിന്നിൽ ആരാ? യഹൂദികള്. മൂന്നാമത്തെ ഖലീഫയുടെ മരണത്തിന്റെ പിന്നിൽ എന്താ? യഹൂദികള്. നാലാമത്തെ ഖലീഫ അലിയുനിൽ മുർത്തള, മഹാനായ സയ്യിദുന അലിയുനിൽ മുർത്തള റളിയല്ലാഹു അൻഹു. അവരെ കൊലപാതകം നടന്നതെന്ന ഹിജ്റ 40 ബദരീങ്ങൾ ആണ്ടിന്നെന്ന് ഹബീബ റസൂലിന്റെ പേരമകനെ കൊന്നത് ആര്? താടിവാലന്മാരായ വലിയ താടിവാലന്മാരായ ഖവാരിജ്. പിടിച്ചിട്ട് കമയത്തിനൊക്കെ എടുത്തിട്ട് അറക്കാണ് കൊന്ന് ആരെ? അലി റളിയല്ലാഹു അൻഹുവിനെ. ഹിജ്റ 40 റമദാൻ 17 എന്ന സുബഹിക്ക്. അതായത് മനസ്സിലായില്ലേ, ബദറിനങ്ങളിൽ പങ്കെടുത്തവർക്ക് വേണ്ടി മർസിയത്ത് ചൊല്ലിയിട്ട് സനാഹ് ചെയ്ത് ബേത്ത് ചൊല്ലി പോത്തറുത്ത് വിതരണം ചെയ്യേണ്ട നേരത്ത് ആരെ അർത്തു? ബദറിൽ കൊടി പിടിച്ച ആളുണ്ട് അർത്തു. ബദറിൽ കൊടി പിടിച്ച ആൾ ആരാ? എന്താ നോക്കിയിരിക്കണ ആരാ? സയ്യിദുന അലി റഹ്മത്തുള്ള. പറയാൻ നിങ്ങൾ പേടിക്കണ്ട, തെളിവില്ലാതെ പറയൂല, നിങ്ങൾ പേടിക്കണ്ട. ബദറിൽ കൊടി പിടിച്ച ആളാണ് സയ്യിദ് അലി. കോടിയോടെ കൊടുക്കുക ചെയ്തത്. മദീനയിൽ നിന്ന് കൊടി പിടിച്ച ഒരാൾ വന്നു ബദറിൽ എത്തിയപ്പോൾ അലിയാരെ കയ്യിൽ മുസ്തഫ നബി കോടിയോടെ കൊടുത്തു. മാത്രമല്ല കാന സാഹിബ അലമീൻ ഫീ ഗസ്വാതി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി ഏകദേശം യുദ്ധങ്ങളിലെല്ലാം കൊടി പിടിച്ച് നടക്കുന്ന ആൾ സയ്യിദ് അലിയാരാണ്. ആ അലിയാരെ കൊന്നതാരാ? താടിവാലന്മാരായ ഖവാരിജ്. അവരെ അതിന് പ്രേരിപ്പിച്ചതാരാ? യഹൂദിയത്ത്. അവരുടെ പിൻഗാമികൾ ആരാ ഇവര്? ഇന്നും ഈ വിഭാഗത്തിന്റെ ബന്ധമെന്താ? യഹൂദിയത്ത്. ഇന്നും ഈ വിഭാഗത്തിന്റെ ബന്ധം എന്താ? യഹൂദിയത്ത്. നമ്മളെ നാട്ടിൽ വഹാബിയത്ത് വന്നത് മുസ്ലിമീങ്ങളെ ചതിച്ച ചതിയിൽ നിന്നുണ്ടായതാണ് സൗദി അറേബ്യ. മുസ്ലിമീങ്ങളെ ചതിക്കാൻ വേണ്ടിയിട്ട് അവസാനത്തിൽ ഒരു പ്രസ്ഥാനം ഉണ്ടായി. ഏതാ പ്രസ്ഥാനം? സിയോണിസം. എ ഡി 1897 സ്വിറ്റ്സർലാൻഡിലെ ബാസിൽ വെച്ച് ഓഗസ്റ്റ് 3 ഉണ്ടാക്കിയതാണ് സിയോണിസം.
തിയഡോർ ഹഡ്സൽ ആണ് അതിന്റെ സംയോജകൻ, അതിന്റെ പിതാവ്. അയാളാണ് സിയോണിസം ഉണ്ടാക്കിയത്, തിയഡോർ ഹഡ്സൽ. അയാളാണ് ഇസ്രായേലിന്റെ രാഷ്ട്രപിതാവ്. അയാൾ നേരത്തെ 1906 മരിച്ചിട്ടുണ്ട്, തിയഡോർ ഹഡ്സൽ. പക്ഷേ 1948 ഇസ്രായേൽ ഉണ്ടാവുന്നത്, അയാൾ ഇസ്രായേൽ കണ്ടിട്ടില്ല. നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി 1948 മരിക്കുന്നത്. 47 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി, നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് പിന്നെ ഒരു വർഷം ജീവിച്ച ആളാണ് നമ്മുടെ രാഷ്ട്രപിതാവ്. എന്നാൽ ഇസ്രായേലിലെ രാഷ്ട്രപിതാവ് സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെ 40 മുമ്പ് മരിച്ച ആളാണ്, 42 മരിച്ചു. 1948 ഇസ്രായേൽ ഉണ്ടാവുന്നത്, 1996 തിയഡോർ ഹഡ്സൽ മരിച്ചു. അയാളാണ് ഇസ്രായേലിന്റെ രാഷ്ട്രപിതാവ്. അയാൾ 1897 August 3 സ്വിറ്റ്സർലാൻഡിലെ ബാസിൽ വെച്ച് ഒരുമിച്ച് കൂട്ടിയ ജൂഡ സമ്മേളനത്തിൽ ഉണ്ടാക്കിയ സംഘടനയാണ് എന്ത്? സിയോണിസം. സിയോണിസവുമായി എന്തിനാ എന്താ സിയോണിസം ചെയ്തത്? സിയോണിസം ചെയ്തത് എന്താ? സിയോണിസം ചെയ്തത് എന്താണ് സിയോണിസം ചെയ്തത്? 17 അവർ മുസ്ലിമുകളിൽ രഹസ്യമായി പണിയെടുത്തു, എന്നിട്ട് മുസ്ലിം സമുദായത്തിൽ ഒരു വിഭാഗത്തെ അടർത്തി മാറ്റി. ആ അടർത്തി മാറ്റിയതാണ് വഹാബിസം. അങ്ങനെയാണ് ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടാക്കിയത്. 1914 0477 വണ്ടി മാറ്റിയതാണ്, 0477 വണ്ടി മാറ്റിയത്. ചിന്തിക്ക്, അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ഇങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട് നോക്കും. എങ്ങനെയാണ്, എന്താ നിങ്ങളെ ഒരു കാര്യം ചിന്തിക്കണ്ട എന്താണെന്നറിയോ? ഇവിടെ ഓരോരുത്തർ ചെയ്യുന്നതൊക്കെ പുരോഗതി ആവണമെങ്കിൽ അവർ ദീൻ സഞ്ചരിക്കുന്ന റൂട്ടിൽ സഞ്ചരിക്കണം, ഇല്ലെങ്കിൽ കാദിയാനികളാണ് നവോത്ഥാന നായകന്മാർ പറഞ്ഞിരുന്നു. കാരണം അവരെ പോലെ പുരോഗതിയുമായും ബന്ധപ്പെട്ട ഒരു വിഭാഗം മുസ്ലിം ലേബലിൽ ലോക ചരിത്രത്തിൽ വന്നിട്ടില്ല. ഇന്ത്യൻ സർക്കാരിന് ഒരു സംപ്രേഷണ ചാനൽ ഉണ്ടാകുന്നതിന് മുമ്പ് ലണ്ടനിൽ വെച്ച് ഇസ്ലാമിക ഐഡിയോളജി പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രം ചാനൽ ഉണ്ടാ ആ പേരിൽ മാത്രം ചാനൽ ഉണ്ടാക്കിയവരാണ് ആര്? കാദ്യാനികൾ. ഇന്ദിരാഗാന്ധിക്ക് എന്താണ് ചാനൽ എന്ന് അറിയുന്നതിന് മുമ്പ് മോനക്കുട്ടിക്ക് ആരാ മോത്തിലാല് ഇന്ത്യ വിലക്ക് കൊടുക്കുമോ എന്ന് മൗണ്ട് ബാറ്റനോട് ചോദിച്ച മനുഷ്യൻ. ഇന്ത്യയിലെ സെന്റും ഏക്കറയും കണക്കാക്കിയിട്ട് വേലാം കൂട്ട് വന്നേക്കാം എന്ന് പറഞ്ഞ മൗണ്ട് ബാറ്റന്റെ പേരെ കുട്ടിയാണ് ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിക്ക് ഒരു ചാനൽ ഉണ്ടാകുന്നതിന് മുമ്പ് ഇസ്ലാമിക ഐഡിയോളജി പ്രചരിപ്പിക്കാൻ ജനകീയ ചാനൽ ഉണ്ടാക്കിയവരാണ് കാദിയാനികൾ. എന്നാ അവരെ പറയാ, അവരെ തലേക്കല്ലേ നവോത്ഥാനവാദികൾ നവോത്ഥാനം നടത്തിയവെന്ന് പറയേണ്ടത്? മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? കാണുന്നതിന് മുമ്പ് നമ്മൾ തല കുലിക്കരുത്, നമ്മൾ ആലോചിക്കണം, നമുക്ക് ബുദ്ധിയുണ്ട്. അവിടെ കുറെ ആളുകൾക്ക് പിഴച്ചിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് വിദ്യാഭ്യാസ വിചക്ഷണന്മാരും മറ്റ് പലരും പറയുന്നുണ്ട്, ഞാൻ എല്ലാം കൂടെ പറയേണ്ട നേരല്ല ഇത്, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അതെന്താ അവർക്ക് പറ്റിയത്? അവർക്ക് എന്താണ് ദീൻ എന്നറിയില്ല. ദീനിനെ ദീനിന്റെ പുരോഗതിയുടെ റൂട്ടുണ്ട്, അധോഗതിയുടെ റൂട്ടുണ്ട്. പുരോഗതിയുടെ റൂട്ട് സിറാത്തുൽ ലദീന അൻഅം തരീം, അധോഗതി വൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ കഴിഞ്ഞാൽ ഇനി എന്താ വിജയ പ്രശ്നം എന്താ? അപ്പോൾ ഒരു സ്റ്റോണ് വെച്ചാൽ അത് പുരോഗതിയാവണമെങ്കിൽ ഇത് മഖ്ദൂബ് അലൈഹിം എന്ന റൂട്ടിലാണോ, ളാലീൻ എന്ന റൂട്ടിലാണോ, അതോ അല്ലം കാലീം എന്ന റൂട്ടിലാണോ എന്ന് പരിശോധിക്കണം. മനസ്സിലാവണ്ട നിങ്ങൾക്ക്? മനസ്സിലായില്ലേ പറഞ്ഞത്? ചിന്തിക്ക്. ഇതിനേക്കാൾ വലിയ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കിയവരല്ലേ ഷിയാക്കള്? മുസ്ലിം ലോകത്തിൽ ന്യൂക്ലിയർ ബോംബുണ്ട് എന്ന് അവകാശപ്പെടുന്ന അതേ ഷിയാക്കൾ അവരല്ലേ വലിയ പുരോഗമനവാദികൾ? അവണ്ട് അതാരെങ്കിലും എണ്ണുന്നുണ്ടോ? അവർ ഇസ്ലാമിന് ക്ഷീണമല്ലാതെ എന്താ ഉണ്ടാക്കിയത്? മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഏത് നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ലോകത്തെ ഏറ്റവും വലിയ കോർപ്പറേറ്റുകളോട് കല്ലല്ലാതെ ഒരു ആയുധവുമില്ലാതെ പടപെട്ടിയവരല്ലേ ഷിയാക്കള്? എന്താ നിങ്ങൾക്ക് അറിയൂലേ ആ ചരിത്രമൊക്കെ? 20-ാം നൂറ്റാണ്ടിലെ വിപ്ലവത്തിന്റെ ചരിത്രം ഇറാന്റെ ചരിത്രമല്ലേ? പക്ഷെ ആ വിപ്ലവം നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ലല്ലോ. എന്തുകൊണ്ട്? ആ വിപ്ലവത്തിന്റെ ലാഭം ആർക്കാ കിട്ടിയത്? ഇസ്ലാമിനെ സമൂഹ മധ്യത്തിൽ തെറ്റായി അവതരിപ്പിച്ചവര്. അവർ റൂട്ട് ക്ലിയർ ആയിരുന്നെങ്കിൽ അഭിമാനിക്കായിരുന്നല്ലോ നമുക്ക്. മനസ്സിലായോ നിങ്ങൾക്ക്? ഇറാൻ ലോകത്തെ കോർപ്പറേറ്റുകൾക്കെതിരെ
സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ 20-ാം നൂറ്റാണ്ടിൽ നടത്തിയ സമരത്തിന് സമാനമായ ഒരു സമരത്തിന്റെ ചരിത്രം ആയിരക്കണക്കിന് കൊല്ലത്തിനിടയിൽ മുസ്ലിം ലോകത്തുണ്ടാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കണം. അത്രയും വലിയ പക്ഷെ അവരെ നമ്മൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? അവർ കൂട്ടിലല്ല. മനസ്സിലായോ പറഞ്ഞത്? അവർക്കല്ലേ സംവിധാനങ്ങൾ, അവരല്ലേ ഇന്നും അമേരിക്കയെ വെല്ലുവിളിക്കുന്നത്. ഇന്നും അമേരിക്കയെ വെല്ലുവിളിക്കുന്നവരാരാ? ഇറാനികളല്ലേ? മനസ്സിലായോ? നമുക്ക് അവരെ അംഗീകരിക്കാൻ കഴിയോ? എന്തുകൊണ്ട് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല? നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? അവർ മഗ്ലൂബ് അലൈഹിം വാലീൻ എന്ന റൂട്ടിലാണ്. ഏത് റൂട്ടിലല്ല? സിറാത്തുല്ലദീന. ഈ റൂട്ടിലല്ല, ഉറപ്പ്. അവർ റസൂല്ലാന്റെ കുടുംബത്തിന്റെ പേര് പറഞ്ഞിട്ട് കാര്യമല്ല. റസൂല്ലാന്റെ കുടുംബത്തെ നാണം കെടുത്തിയ വിഭാഗമാണ് അവര്. ഇല്ലാത്ത കളവുകൾ സയ്യിദ്നാ അലി ബിൻ അബി ത്വാലിബിന്റെ പേരിൽ പറഞ്ഞുണ്ടാക്കിയവരെ കള്ളന്മാരാണ് അവര്. അവരെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അലി മഹാനാണ് എന്ന് നമ്മൾ അംഗീകരിക്കാം. അലി നബിക്കും ഈക്വലാന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ലോകത്തിന് അംഗീകരിക്കാൻ കഴിയില്ല. എന്നാലോ അവർ ഇസ്ലാമിക സമൂഹത്തിനെതിരെ എന്നും തലവേദനയായ ജൂത ലോബിക്ക് ഏത് കാലഘട്ടം ഒരു സ്ട്രഗിൾ ലൈഫാ. ആ നാഷണൽ പ്രത്യേകത തന്നെ ഒരു സ്ട്രഗിൾ നാഷൻ ആണത്. ഒരു സമരത്തിന്റെ ആട്ടം. ആർക്കെതിരെ? എന്തിനെതിരെ? ജൂതന്മാർക്കെതിരെ. പ്രത്യക്ഷ മനസ്സിലാവുണ്ടോ? അപ്പൊ വളരെ കൃത്യമാക്കുന്ന വിഷയം. ഇവിടെ ചില ആളുകൾക്ക് ഒന്നും ആലോചിക്കില്ല. എന്തൊരുത്തൻ കാണിച്ചാൽ അത് പുരോഗതി റൂട്ടാണെന്നല്ലേ പരിശോധിക്കേണ്ടത്? നമ്മൾ ചിന്തിക്കണം. ഇനി ഈ വിഷയം മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഒരു വിഷയം അതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കണം എന്നാൽ ഒരു പ്രശ്നമില്ല, എളുപ്പമാണ്. വഹാബികൾ, അവരുടെ അടിസ്ഥാനം ജൂദായിസമാണ്. ഇന്നും മുസ്ലിം ലോകത്ത് ഒരു വിഭാഗത്തിന് ജൂദായിസത്തോട് ബന്ധമുണ്ടെങ്കിൽ ഒന്ന് ഷിയാക്കൾക്കാണ്, ഒന്ന് വഹാബികൾക്കാണ്. അവർ രണ്ട് കൂട്ടരും ഒരു നാണയത്തിന്റെ ഒറ്റ വശം തന്നെയാണ്. നമുക്ക് ഒരു നാണയത്തിന്റെ ഒരു വശമാണ്, രണ്ടു വശം പോലും ഒരു വശമാണ്. എന്തുകൊണ്ട്? മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാഹിബുൽ അലമാന സയ്യിദന അലിബിന് അലിബിന് അബി ത്വാലിബ് അലിയുനിൽ മുർത്തള ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുഞ്ഞുമോനാകുമ്പോൾ എടുത്തുകൊണ്ടുവന്നത് ഖദീജ ബീവിയുടെ മടിത്തട്ടിലേക്ക്. ഖദീജ ബീവി രണ്ട് കുഞ്ഞുങ്ങളെ പോറ്റി, ഒന്ന് ഫാത്തിമ ബീവിയെയും ഒന്ന് അലിബിൻ അബി ത്വാലിബിനെയും. രണ്ടാളെയും പോറ്റി, ഒന്ന് പ്രസവിച്ച് പോറ്റി, ഒന്ന് പ്രസവിക്കാതെ പോറ്റി. അന്ത അഖീ ഫി ദുനിയ വൽ ആഖിറ എന്ന മുത്തു മുഹമ്മദ് മുസ്തഫ. ലാ യഖ്ളി അന്നി ഇല്ല അലി. എനിക്ക് കടമുണ്ടെങ്കിൽ അലി അല്ലാത്ത ഒരാൾ വീട്ടാൻ പാടില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നൂറുകണക്കിന് ഹദീസ് തെളിവുണ്ട്, നൂറുകണക്കിന് ഹദീസ് തെളിവുണ്ട് ഈ വിഷയത്തിലൊക്കെ. സിഹായിലും മറ്റുമൊക്കെ നൂറുകണക്കിന് ഹദീസുകളുണ്ട് ഈ വിഷയത്തിൽ. ഇങ്ങനെയുള്ള അലിയാരെ ബദരീങ്ങളുടെ ആണ്ടിന്റെ അന്ന് രാവിലെ എന്ത് ചെയ്തു? ഖവാരിജ് ജൂതന്മാരിൽ നിന്ന് ബീജം ഉൾക്കൊണ്ട ഖവാരിജ് വെള്ളിയാഴ്ച രാവിലെ ബദരീങ്ങളാണ്ട് വെള്ളിയാഴ്ച രാവിലെ റമളാൻ 17 അറുത്തുകൊണ്ടു യായിരുന്നു പ്രചോദനം. ജൂതന്മാർ രണ്ടാം ഖലീഫയെ കൊന്നതിന്റെ പിന്നിലാര്? മൂന്നാം ഖലീഫക്കെതിരെ കുഴപ്പമുണ്ടാക്കിയതിന് പിന്നിൽ ആര്? ജൂതന്മാര്. നാലാം ഖലീഫയെ കാര്യത്തിൽ ഇടപെട്ടവരാര്? ജൂതന്മാര്. വളരെ ചിന്തിക്കണം. അല്ലാഹു നമുക്ക് തൗഫീക് തരട്ടെ. മനസ്സ് തുറക്കുക. അല്ലാഹു നമുക്ക് തൗഫീക് തരട്ടെ. നമുക്ക് തൗഫീക് തരട്ടെ. ചിന്തിക്കണം. സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലല്ലാലീൻ. ഈ മഗ്ളൂബി അലൈഹിം വലല്ലാലീൻ എന്ന രണ്ട് രണ്ട് കഷ്ണവും ബനു ഇസ്രായേലിലേക്കുള്ള ചൂണ്ടുപലകയായിട്ടാണ് മുത്തു നബി പറഞ്ഞത്. മുത്തു മുഹമ്മദ് മുസ്തഫ. ആരാണ് മഗ്ളൂബി അലൈഹിം? അത് ബനു ഇസ്രായേലാണ്. ആരാണ് ലാലീൻ? അതും ബനു ഇസ്രായേലാണ് എന്ന് അവർക്കെതിരായിട്ടാണ് മുത്തു മുഹമ്മദ് മുസ്തഫ പറഞ്ഞത്. നിങ്ങൾ എൻ്റെ കൂടെ വരണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അവർക്കെതിരെ മുത്തുനബി നയിച്ച ഏറ്റവും വലിയ സമരം ഖൈബറാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? മനസ്സിലാവണില്ലേ? വളരെ ഞങ്ങൾക്ക് റൂട്ട് പറഞ്ഞുതരാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ നടത്തിയ ഏറ്റവും വലിയ ഈ ഒരു ബനു ഇസ്രായേലിനെതിരെ നടത്തിയ ഏറ്റവും വലിയ സമരം ഖൈബറാണ്.
നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലോ. ഖൈബറിന്റെ തലേന്ന് രാത്രി റസൂലുള്ള പറയാ, എന്താ പറയുന്നതെന്ന് അറിയോ, ലഉതിയന്ന റായത, നാളെ രാവിലെ ഞാൻ സുബഹ് നിസ്കരിച്ചിട്ട് ഒരാളെ കയ്യിൽ കൂടിയാണ് കൊടുക്കും, സതുഫ്തഹ ബിഹി ഖൈബർ, അയാളെ കൊണ്ട് ഖൈബർ ഫതഹാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസ് സിഹാഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പിറ്റേന്ന് സുബഹിയുടെ നേരത്തെ തന്നെ റസൂലുള്ളാഹിനെ കാണുന്ന മധ്യത്തിൽ പോയിരുന്നു. എന്തിനാ ഇരുന്നതെന്നാല് റസൂലുള്ള എന്നെ മറന്നുകൊണ്ട് വേറെ ആർക്കും കൂടി കൊടുക്കരുതെന്ന് വിചാരിച്ചിട്ട്. ഞാൻ അവിടെ തന്നെ പോയിരുന്നു, കാരണം അത് ഭയങ്കര ഇസ്ലാമിലെ ഏറ്റവും വിരുദ്ധ ശക്തി. അതൊക്കെ ഒന്നാം ദിവസം അവസാനിച്ചു, അയാൾക്കൊന്നൊരു വാലില്ല, അവസാനിച്ചു. എന്നാൽ ഖൈബർ അവസാനിച്ചിട്ടില്ല. ഖൈബറിനോട് സമരം ചെയ്യാനാണ് ആര് വരുന്നത്? മഹാനായ മഹ്ദിയുൽ മുന്തദർ റളിയല്ലാഹു അൻഹു. ആ സമരം അവസാനിപ്പിക്കുന്ന ആളാണ് ആര്? ഈസ അലൈഹിസ്സലാത്തു വസ്സലാം. അന്ന് നേതാവായി വരുന്ന ആളാണ് സയ്യിദുൽ യഹൂദ ദജ്ജാല്. ഒരിക്കലും ഫാത്തിഹ അവസാനിക്കൂല, ഒരിക്കലും അവസാനിക്കൂല. ഫാത്തിഹ അവസാനിച്ചാൽ ഖിയാമത്ത് നാളുണ്ടാവും. നിങ്ങൾ എന്റെ കൂടെ വരണം, മനസ്സിലായെന്ന് നിങ്ങൾക്ക് പറഞ്ഞത്. ഫാത്തിഹ എന്ന് ഒരിക്കലും അവസാനിക്കൂല, ഒരിക്കലും. ഒരു ദിവസം 17 വട്ടം ഓതാതിരിക്കൽ നിർവാഹമില്ലാത്ത സൂറത്താണ് ഏത്? ഫാത്തിഹ. അത് ഖിയാമത്ത് നാൾ വരെ ഓതണം. ഈദിൽ ഒരു ഒരു സമരമാണ്, അതിൽ ഇബാദത്തിന് പോലും കുറഞ്ഞ ആയത്തേ ഉള്ളൂ, കുറഞ്ഞ ആയത്തും ഇല്ല. ഇയ്യാക്കൻ അബ്ദു വയ്യാക്കൻ സ്ഥായി എന്നതിൽ ഇയ്യാക്കൻ അബ്ദുവിന്റെ എന്നെക്കാൾ കൂടുതലുണ്ട് വയ്യാക്കൻ സ്ഥായി. ഇബാദത്ത് പോലും കുറഞ്ഞ കഷ്ണമാണ്. ആകെ അതിൽ പറഞ്ഞ കാര്യം എന്താണെന്നറിയോ, ഒറ്റ ആയത്തങ്ങോട്ട് വലുതാക്കി. കാഴ്ചയിൽ അത് 3 ആയത്താണെന്ന് തോന്നിപ്പോവും, അങ്ങനെ വലുതാക്കി. സിറാത്തു അല്ലദീന പറ അന്നഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം. ഇനി നിങ്ങൾ കൂടുതൽ വർത്തമാനം പറയേണ്ട ആവശ്യമില്ല. ഇതിൽ അൻഅംത അലൈഹിം എന്നതിൽ നമ്മൾ എടുത്തു വെക്കുന്ന ഓരോ സ്റ്റോണും പുരോഗതിയാണ്. നേരെ മറിച്ച് അതിന് എതിരാളികളെ കൂടെ നമ്മൾ എടുക്കുന്ന ഓരോ കാൽവെപ്പും ഇസ്ലാമിന് അധോഗതിയാണ്, എതിരാളിക്ക് പറ പുരോഗതിയാണ്. ഈ സ്ട്രഗിള്, ഈ വാറ് ഒരിക്കലും അവസാനിക്കില്ല. ഇതിന് രണ്ടിനും ഇവിടെ റൂട്ട് വന്നിട്ടുണ്ട്. ഇതിന്റെ നേതാവാണ് ആര്? അള്ളാഹു നമുക്ക് ബോധം തരട്ടെ, മനസ്സ് തുറക്ക്, മനസ്സ് തുറന്ന് പിടിക്കുക. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. വളരെ ചിന്തിക്കണം, ചിന്തിക്കണം, ചിന്തിക്കാതെ പോകരുത്, വളരെ ചിന്തിക്കണം. എന്താ ഈ പറയുന്നത്? വളരെ ചിന്തിക്കണം. അതാരാ? ബനു ഇസ്രായേൽ. അവരുടെ നേതാവ് ആരാ? അവരുടെ സമരം അവസാനിക്കേയില്ല. അതുകൊണ്ടാണ് ബദർ അവസാനിച്ചിട്ടുണ്ട്, ഉഹദ് അവസാനിച്ചിട്ടുണ്ട്, ഖൈബർ അവസാനിക്കൂല. ഖൈബർ അവസാനിക്കുന്ന പ്രശ്നമില്ല. ഖൈബറിൽ ആർക്കാണ് മുസ്തഫ നബി കൊടി കൊടുത്തത്? സയ്യിദുന അലി റളിയല്ലാഹു അൻഹു. അദ്ദേഹം സമരത്തിന്റെ പിതാവാണ്. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ മഹാൻ സയ്യിദുന സിദ്ദീഖാണെങ്കിലും സമരത്തിന്റെ പിതാവ് സയ്യിദുന അലിയാണ്. എന്നും അവസാനിക്കാത്ത സമരം. ബദറിൽ കൊടി പിടിച്ചതും അദ്ദേഹമാണ്. കൊണ്ടുവന്നപ്പോൾ റസൂലുള്ള വേറൊരാളെ കയ്യിലാണ് കൊടി കൊടുത്തത്. ബദറിലെത്തിയപ്പോൾ കൊടി അലിയൻ നബി താലിബിന്റെ കയ്യിൽ കൊടുത്തു. ഏറ്റവും പ്രധാനപ്പെട്ട വാൾ കൊടുത്തതും സയ്യിദുന അലിക്കാണ്. ദുൽഫുഖാർ, മനസ്സിലാവണമല്ലേ പറഞ്ഞത്? അവസാനം ഒരിക്കലും അവസാനിക്കാത്ത സ്ട്രഗിളിന്റെ പിതാവായി നിശ്ചയിച്ചതും അലിയാണ്. ഇത് മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? മനസ്സിലായില്ല നിങ്ങൾക്ക്? ഇത് ചിന്തിക്കണം. ഈ അലിയാരെ കൊല്ലാണ് ആര്? ആദ്യത്തെ വഹാബിയത്ത്. ഇനി വഹാബിയത്ത് എന്ന് പറയാമെങ്കിൽ അതിന്റെ വേരാണ്, ബിദഅത്തിന്റെ ആദ്യത്തെ വേരാണ് ഖവാരിജ്. വഹും കിലാബു അഹ്ലിൻ നാർ, അവർ നരകത്തിലെ നായകളാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താടിയ താടിത്ര തലേക്കട്ട് താടി എന്തൊക്കെ അവർക്കുള്ളത്? കമീസ് ഇവിടെ മുറിക്കും, നെഞ്ച് നീണ്ടു കിടക്കുന്ന താടി. എന്നിട്ട് അവരാണ് കൊന്നു. ആരെ കൊന്നു? അലിയാരെ കൊന്നു. അലിയാരാരാ? ഖൈബറിലെ കുടി പിടിച്ചാൽ, ബദറിൽ കുടി പിടിച്ചാൽ. പിൽക്കാലഘട്ടത്തിൽ മുസ്ലിം ലോകത്തിന്റെ വളർച്ചയെ തടഞ്ഞതാരാ? സിയോണിസ്റ്റുകൾ. അവരോട് കൂടെ താതാത്മ്യപ്പെട്ടു ആര്? വഹാബികൾ. 1897 സ്വിറ്റ്സർലാൻഡിലെ ബാസിൽ വെച്ചിട്ട് സിയോണിസം ഉണ്ടാക്കി. ആ സിയോണിസവുമായി താതാത്മ്യപ്പെട്ടു. അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി? അത് മുള പുറത്തു വന്ന മനസ്സിലാവില്ലേ? മുള പുറത്തു വന്ന് 1914
ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടാക്കിയതിന്റെ ലക്ഷ്യം എന്താ? തുർക്കിയെ നശിപ്പിക്കുക. ഏതായിരുന്നു തുർക്കി? ഇന്നത്തെ അമേരിക്കയുടെ പത്തരട്ടി സൈനികമായും സന്നാമായും ആൾബലമായും ശക്തമായ രാഷ്ട്രം, ഇസ്ലാമിക രാഷ്ട്രം. ഒരു പൊളിറ്റിക്സിന് അതിൻ്റെതായ ദൗർബല്യങ്ങളുണ്ടോ? രാജാക്കന്മാർക്ക് അവരുടെ, അവർ ഏതാളാണെങ്കിലും ഉണ്ടാവും. ഹാറൂൺ റഷീദ് അബ്ബാസി ഖലീഫമാരെ കൂട്ടത്തിൽ ഒരു നല്ല മനുഷ്യൻ ഹാറൂന, പക്ഷെ അക്കാലത്തെ സൂഫിയാണ് മഅറൂഫുൽ ഖർഖി. അദ്ദേഹം ചീത്ത പറയും. ബഗ്ദാദ് അങ്ങാടിയിൽ ഇറങ്ങിയാൽ നേരം വെളുത്താൽ വൈകുന്നേരം വരെ ചീത്ത പറയും, ആക്ഷേപിക്കും. ആരെ? അബ്ബാസി ഖലീഫ ഹാറൂൺ റഷീദിനെ. എന്നാൽ ഒരു റളിയല്ലാഹു അൻഹു എന്ന് പറയാവുന്ന ഒരു ഭരണാധികാരി അബ്ബാസി ഖലീഫമാരുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അതാരാ? ഹാറൂൺ റഷീദ. എന്നിട്ട് സൂഫിയായ മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു സദാസമയം ആക്ഷേപിക്കുമായിരുന്നു. ആരെ? ഹാറൂൺ റഷീദിനെ. എന്തുകൊണ്ട്? പൊളിറ്റിക്സിന് പൊളിറ്റിക്സിന്റേതായ ദൗർബല്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനെല്ലാം കൂടെ നമ്മൾക്ക് ന്യായീകരണം കണ്ടെത്താൻ കഴിയില്ല. അത് ദുന്യാവല്ലേ? എന്നതുപോലെ തുർക്കിയ ഖലീഫമാർക്ക് അവരുടേതായ ദൗർബല്യങ്ങൾ ഉണ്ടായിരുന്നു. എങ്കിലും അത് മുസ്ലിം ലോകത്തിന് ഒരു ദിഫായിരുന്നു. എവിടെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഗ്രഹാംസ്ഥയെ കൊലപ്പെടുത്തിയതിന്റെ പേരിൽ ആരാ വന്നത് ഇന്ത്യയിലേക്ക്? ഗ്രഹാംസ്ഥയെ കൊലപ്പെടുത്തിയ ഓർമ്മയുണ്ടോ? ഒറീസയിലോ മറ്റോ അല്ലാതെ ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഓർമ്മയില്ലേ ഗ്രഹാംസ്ഥയെ കൊലപ്പെടുത്തി ജീപ്പിലിട്ട് കത്തിച്ച് കൊലപ്പെടുത്തിയതിന്റെ പേരിൽ ബിൽ ക്ലിന്റൺ ഇന്ത്യൻ പാർലമെന്റിലേക്ക് ചോദിക്കാൻ വന്നില്ല? ഇന്ത്യ ഈ കാലഘട്ടത്തിനടുത്ത് നടത്തിയ ഏറ്റവും വലിയ അന്വേഷണം ഗ്രഹാംസ്ഥന്റെ കൊലപാതകത്തിനെതിരെയല്ലേ? എന്തുകൊണ്ട് ചോദിക്കാൻ ആര് വന്ന്? പറ ആര് വന്ന്? ബിൽ ക്ലിന്റൺ വന്നു. ബിൽ ക്ലിന്റനും ഈ ഇന്നും തമ്മിൽ എന്താ ബന്ധം? ബിൽ ക്ലിന്റൺ എന്താ പിന്നെ കത്തോലിക്സിന്റെ പോപ്പാണ്? അല്ല, പക്ഷേ കാത്തലിക്സ് പ്രതിനിധാനം ചെയ്യുന്ന ഒരു മതവിഭാഗത്തെ മറന്നുകൊണ്ട് അയാൾക്ക് അവിടെ ഇരിക്കാൻ കഴിയില്ല. അയാൾക്ക് അപ്പ്യാരും അയാളെ അച്ഛനുമായിട്ടല്ല. എന്നതുപോലെ ശാഫിഈ, ഹനഫി, ഹംബലി, മാലിക്കി, നാല് മദ്ഹബ്, അഷ്അരിയ, മാതുരിദിയ, നാല് രണ്ട് ത്വരീഖത്ത്, ഇതിൽ അധിഷ്ഠിതമായ മുസ്ലിം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സുൽത്താൻമാരായിരുന്നു എവിടെ ഉണ്ടായിരുന്നത്? തുർക്കിയിൽ. AD 1516 മുതൽ AD 1917 വരെ. ഇത് നശിപ്പിക്കാതെ അനങ്ങാൻ പറ്റില്ല എന്ന് ഇവർ മനസ്സിലാക്കി. നാല് നൂറ്റാണ്ട് കാലം അനങ്ങാൻ കഴിയില്ല മുസ്ലിം ലോകത്തിനെതിരെ. എന്തുകൊണ്ട്? തുർക്കി ഖലീഫമാരുണ്ട്. ഇന്നത്തെ അമേരിക്കയുടെ പത്തിരട്ടി വലിപ്പുള്ള രാഷ്ട്രം, യൂറോപ്പ് ഏകദേശ ഭാഗങ്ങളെല്ലാം, ഏഷ്യയിൽ ഏകദേശ ഭാഗങ്ങളെല്ലാം, ആഫ്രിക്കയുടെ 90%, ഇങ്ങനെയുള്ള രാഷ്ട്രമായിരുന്നു AD 1516 വന്ന തുർക്കി. അതിനെ നശിപ്പിക്കാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല മനസ്സിലാക്കി. അപ്പോൾ അവർ നമ്മളെ കൂട്ടത്തിൽ ഇങ്ങോട്ട് വാടക കൊടുത്ത കുറച്ച് ആളുകളെ, ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടാക്കിയത് ആരാ? യൂറോപ്യന്മാർ. ഇവരെ തകർത്താൻ തീരുമാനിച്ചു തുർക്കികളെ. അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ, ചൈന, വഹാബികൾ, ആറു കൂട്ടരാണ് ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടാക്കിയത്. അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ, ചൈന, വഹാബികൾ. അമേരിക്ക, ബ്രിട്ടൻ, റഷ്യ, ഫ്രാൻസ്, ചൈന, ഏഴാമത്തെ കൂട്ടരി. ഈ വഹാബികൾ അന്ന് ദിർഇയയിൽ മാത്രം ഒതുക്കപ്പെട്ട റിയാദിന്റെ പ്രാന്തപ്രദേശമായ ദിർഇയയിലെ ഒരു കൊച്ചു നാട്ടുരാജ്യമാണ് അവർ. മുസ്ലിം ലോകത്ത് ചാരപ്പണി എടുക്കാൻ ചാരന്മാരായ താടിവാലന്മാരെ കൊടുക്കാമെന്ന് അബ്ദുൽ അസീസ് രാജാവ് സമ്മതിച്ചു. അല്ലാതെ അബ്ദുൽ അസീസ് രാജാവിന് ഇവരെ കൂട്ടത്തിൽ കൂടിയിട്ട് ഇവർക്കെന്താ കാര്യം? അബ്ദുൽ അസീസ് രാജാവിന്റെ കയ്യിൽ അന്ന് സൈക്കിള് പോലുമില്ല. നിങ്ങൾ ഇന്റെ കൂടെ ഉണ്ടോ മനസ്സിലായോ പറഞ്ഞത്? ഈ ബീരങ്കി രാട്ടങ്ങൾ എന്തിനാ ഇവരെ കൂട്ടിയെന്നറിയോ? ഈ ബീരങ്കി കയ്യിലുള്ള രാട്ടങ്ങൾ എന്തിനാ ഇവിടെ കൂട്ടിയത്? ഇയാളെ കയ്യിലൊരു ദർറാജത്ത് സൈക്കിള് പോലും ആ കാലത്ത് ഇല്ല. ഇത് ആലപ്പുഴയുടെ പോലും അത്ര വലുപ്പല്ലാത്ത ഒരു നാട്ടുരാജ്യാണ് എന്ത്? അവിടുത്തെ ഖലീഫയാണ് ആര്? വഹാബിയത്ത്. പിന്നെന്തിനാ കുട്ടിയത്? അവിടെ ഈ താടിക്കാര് ചാരന്മാരായി ഇറങ്ങി, ചാരന്മാരായി ആൾക്കെതിരെ എല്ലാ കവലകളിലും പള്ളികളും കയറി നിട്ട് തുർക്കി ഖലീഫമാർക്ക് എതിര് പറയാം. അപ്പോൾ പൊതുജനം മൊത്തത്തിൽ എതിരായി ആർക്ക്? തുർക്കി ഖലീഫമാർക്ക്. അപ്പോൾ അവര് സഖ്യകക്ഷികളെ സ്വീകരിക്കൽ എളുപ്പമായി. അതായിരുന്നു ഇവരെ പണി. അല്ലാതെ ആറ്റവും ഉണ്ടാക്കലല്ല. അതിന് ഇവർക്ക് കഴിയൂല, അന്നൊന്നും കഴിയൂല.
ഇപ്പോൾ അവർ അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നത് $40,000 വെപ്പൺസ് ആണ്. മനസ്സിലായില്ലേ? 2015 January 21 വൈറ്റ് ഹൗസിൽ സത്യപ്രതിജ്ഞ ചെയ്തു ഡൊണാൾഡ് ട്രംപ്. 2015 എന്റെ കൂടെ ഇല്ലേ, January 21 വൈറ്റ് ഹൗസിൽ അമേരിക്കൻ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തു ആര്? ഡൊണാൾഡ് ട്രംപ്. January 26 അഞ്ചാമത്തെ ദിവസം സൗദി അറേബ്യയിൽ കരാർ ഒപ്പിട്ടു. 10 കൊല്ലത്തിനിടയിൽ $40,000 ആയുധം കൊടുത്തു. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, അഹമ്മദ് എന്നോട് ചോദിക്ക്, ഞാനല്ലേ നിൽക്കുന്നത്. മനസ്സിലായില്ലേ? പറയുന്നത് മനസ്സിലാവണില്ലേ? പഠിച്ചു നോക്ക്, പഠിക്ക്. നിനക്ക് സംവിധാനങ്ങൾ ഇപ്പൊ ഇല്ലേ? എന്ത് വിചാരിച്ചേ? ഇന്നും ഒന്നാം ലോക മഹായുദ്ധത്തിൽ മുസ്ലിമീങ്ങളെ ഈ കച്ച സഖ്യകക്ഷികൾ കൂടി കൊന്നു. എത്ര എന്നറിയാം നമുക്ക്? 50 ലക്ഷം മുസ്ലിമീങ്ങളെ തുർക്കികളും തുർക്കി രാഷ്ട്രത്തോട് ചേർന്ന് നിൽക്കുന്നവരുമായ 50 ലക്ഷം മുസ്ലിമീങ്ങളെ വഹാബികളും 5 രാഷ്ട്രങ്ങളും കൂടി കൊന്നു 1914 മുതൽ 1917 വരെ. എത്ര ലക്ഷം? 50 ലക്ഷം. 8 ലക്ഷം പട്ടാളവും 42 ലക്ഷം സിവിലിയന്മാരും. നെറ്റിൽ അടിച്ചു നോക്ക്, എനിക്കങ്ങനെ പറയാൻ പറ്റും. താബാലയത്തിന്റെ താക്കോൽ കൈവശം വെച്ചിരുന്ന് വാങ്ങിയിട്ട് താബാലയത്തിന്റെ താക്കോൽ നിങ്ങളെ കയ്യിൽ കൊടുക്കുമെന്ന് അമേരിക്കയും ബ്രിട്ടനും പറഞ്ഞിരുന്നു 1917 അവർ എന്ത് ചെയ്തു? ആ താക്കോൽ വാങ്ങി ഇവർ കണ്ടുകൊടുത്തു. ആ താക്കോലാണ് ഇപ്പൊ അവരുടെ കയ്യിലുള്ളത്. പുരോഗതി. എത്ര സ്വാലിഹീങ്ങളെ കൊന്നു, എത്ര സ്വാലിഹീങ്ങളെ, എത്രയെത്ര മുത്തഖീങ്ങളെ കൊന്നു, എത്ര സ്വാലിഹീങ്ങളെ കൊന്നു, എത്രയെത്ര കിതാബുകൾ നിരാകരിച്ചു. ഇന്ത്യയിൽ കാണാൻ പാടില്ല. ഇതൊക്കെയായിട്ടും ഇങ്ങനെയൊക്കെയായിട്ടും ഇന്ത്യയിൽ നരേന്ദ്രമോദി 5 കൊല്ലം ഭരിച്ചിട്ട് വരെ ഇന്നാലിന്റെ കിതാബ് ഇന്ത്യയിൽ കാണാൻ പാടില്ല എന്ന് മുസ്ലിമീങ്ങളോട് പറഞ്ഞിട്ടില്ല. എന്നാൽ ദലായുൽ ഖൈറാത്ത് കാണാൻ പാടില്ല, നിരോധിച്ചിട്ടുണ്ട് സൗദി അറേബ്യയിൽ. അബ്ദുൽ അസീസ് രാജാവ് നിരോധിച്ചതാ. അയാളാണ് ഒപ്പുവെച്ചത് ആരുമായി? ബ്രിട്ടനുമായും അമേരിക്കയുമായും. തുർക്കിയെ നശിപ്പിച്ച് കൂടെ നിൽക്കാം. നിങ്ങൾക്ക് പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഏതാ ദലായുൽ ഖൈറാത്ത്? ദലായുൽ ഖൈറാത്ത് എന്താണ് കിതാബ്? ദലായുൽ ഖൈറാത്ത് നിഷേധിച്ചു. ചിന്തിക്ക്, ഈ 5 കൊല്ലം നമ്മൾ പറയുന്ന ഈ വലിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ട്, വലിയ പ്രയാസം ഉണ്ടായിട്ടുണ്ട്, അല്ലാഹു തആല നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഇങ്ങനെയൊക്കെ ആയിട്ടും നമ്മളെ പലതും അയാൾ കൈവച്ചിട്ടുണ്ട്, ഇനിയും കൈവക്കുമായിരിക്കും. പക്ഷെ ഇതൊക്കെ ആയിട്ടും ഇതുവരെ കിതാബിൽ കൈവച്ചിട്ടില്ല. അല്ലാഹു അതിനെ തൊട്ട് കാത്തു രക്ഷിക്കട്ടെ. അല്ലാഹു അത്തരം ദുർഭരണങ്ങളെ മാറ്റി ധീരന്മാരായ കരുണയുള്ളവർ, അവർ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും കരുണയും നീതിയും ഉള്ളവർക്ക് അല്ലാഹു അധികാരം കൊടുക്കട്ടെ. അത് 5 വക്തും ദുആ ചെയ്യണം. കരുണയും നീതിയും ഉള്ളവർക്ക് അല്ലാഹു അധികാരം കൊടുക്കട്ടെ. എല്ലാ തരം ജനങ്ങളെയും സ്വന്തം ആളുകളായി പരിഗണിക്കുന്ന ആളുകൾക്ക് അല്ലാഹു അധികാരം കൊടുക്കട്ടെ. അല്ലാഹു അങ്ങനത്തെ ഒരവസ്ഥ വരും. നല്ല ഇന്ത്യയെ അഥവാ ലോകം ഇന്ന് വരെ അത്ഭുതത്തോടെ നോക്കിക്കണ്ട സഹോദര്യത്തിന്റെയും ഏകത്വത്തിന്റെയും ഇന്ത്യയെ സംസ്ഥാപിതമാക്കാൻ 23-ാം തീയതിയോടുകൂടെ ഇന്ത്യയിലെ കോടിക്കണക്കായ കൈകൾക്ക് അല്ലാഹു കരുത്തു കൊടുക്കട്ടെ, ബോധം കൊടുക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. നിങ്ങൾ ചിന്തിക്ക്. എന്നാൽ എന്താ അവർ ചെയ്തത്? അവര് ഒന്നാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോൾ അവരെന്താ ചെയ്തത്? അവർ ദലായുൽ ഖൈറാത്ത് നിരോധിച്ചു. പിന്നെ അവരെന്താ നിരോധിച്ചത്? എല്ലാ വെള്ളിയാഴ്ച രാവിലും ഐശ നമസ്കാരം കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ഹറമുൽ ശരീഫിൽ മിൻ തദക്കുരിജി റനിം ബിദി സലമീ മസ്ജിദ ദമ്മൻ ജറാ മിൻ മുഖ്ലതിൻ ബിദമീ മൗലാ യസ്ല്ലി വസല على حبيبك خير الخلق كلهم. ഹിജ്റ 608 മിസ്രിലെ ബൂസീറിൽ ജനിക്കുകയും ഹിജ്റ 694
മെഡിറ്ററേനിയൻ തീരത്ത് അലക്സാണ്ട്രയിൽ വഫാത്താവുകയും ചെയ്ത ഇഷ്ഖിന്റെ പൂങ്കുയിലായ മഹാനായ ആഷിഖുർ റസൂൽ മുഹിബ്ബുർ റസൂൽ സയ്യിദുൽ ആഷിഖീൻ അബുൽ അബ്ബാ അബൂ അബ്ദില്ലാ മുഹമ്മദ് ഇബ്നു സഈദ് അൽ ബൂസൈരി റളിയല്ലാഹു അൻഹുവിന്റെ ഖുർദത്തു ശരീഫ വ്യാഴാഴ്ച ഇശ നമസ്കാരം കഴിഞ്ഞാൽ ഹറമ മുഴുവനും ജനങ്ങൾ കൂടി ചെല്ലിയിരുന്നു. ആറ് നൂറ്റാണ്ട് കാലം അത് വഹാബികൾ 1917 1921 അവർ അധികാരം നേടിയപ്പോൾ അതവർ നിരോധിച്ചു. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വളരെ ചിന്തിക്കണം. ഇവർ കയറി വന്നപ്പോൾ ബ്രിട്ടന്റെ സന്നാഹവുമായി കയറി വന്നപ്പോൾ അവിടുത്തെ രാജാവായ ഷെരീഫ് ഹുസൈൻ നേരെ ജോർദാനിലേക്ക് ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ ഉണ്ടാക്കിയ രാഷ്ട്രമാണ് അൽ മംലക്കത്തുൽ ഉർദിനിയത്തുൽ ഹാഷിമിയ. മക്കയിൽ നിന്ന് ഓടിച്ചവനാണ്. ചിന്തിക്കണം, മക്കയിലെ രാജാവ് നാട് വിട്ടോടേണ്ടി വന്നു. എല്ലാ നന്മയും നിരോധിച്ചു. ഹറമിൽ പങ്കു കൊടുക്കുന്ന ആളുകൾ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹു അക്ബർ അല്ലാഹു എന്ന് തുടങ്ങുന്നതിന് മുമ്പ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. അബ്ദുൽ അസീസ് രാജാവ് അധികാരത്തിൽ കയറിയപ്പോൾ പറഞ്ഞു, സ്വലാത്ത് എല്ലാം പാടില്ലേ, വാ കൊടുത്തു. അയാള് അനവധി കൊല്ലങ്ങളായി അയാളെ വാപ്പമാര് 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 ചൊല്ലുന്നല്ലേ, അയാളെ എല്ലാതിരിക്കും. അടുത്ത തവണ ബാങ്ക് എടുത്തപ്പോൾ തലയും കൊണ്ട് കിട്ടി ബാങ്ക് മതി, സ്വലാത്ത് കണ്ട. ഇതാണ് അവർ നാട്ടിൽ പുരോഗമതി, ഇതാണ് അവർ കാട്ടിയ പുരോഗതി. സൈനി ദഹ്ലാനെ പോലെ മഹാന്മാർ സവിസ്തരം ഈ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ വകയല്ല, കാണിക്കാൻ ഞാൻ തയ്യാറാണ്. ചരിത്രകാരന്മാർ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരെന്ത് ചെയ്ത് പിന്നെ മുസ്ലിം ലോകത്തെ ഈ സാമ്രാജ്യത്തെ ശക്തികൾക്ക് അടിമപ്പെടുത്തി കൊടുത്തു. അവരൊരു കാര്യം ചെയ്തു. എന്താ അവര് ചെയ്യുന്നത്? അവര് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ആളുകൾ തീരുമാന സമയത്ത് പോകുമ്പോ എല്ലാവർക്കും ഓരോ മുസാഫ് വന്നാൽ നമ്മളെ പോലത്തെ പാവങ്ങൾ വിചാരിക്കും അവര് ഭയങ്കര അള്ളാന്റെ ആള്. തീരുമാനിച്ചതൊക്കെ ആർക്കെതിര്? പറ ആർക്കെതിര്? അള്ളാഹ്ക്കെതിര്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഹജ്ജും കഴിഞ്ഞ ആളുകൾക്ക് ഒരു 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 മുസാഫ് അങ്ങോട്ട് കൊടുത്തു. ഇത് മുസ്ലിം ലോകത്തിന്റെ ശൈലിക്ക് എതിരാണ്. മുത്ത് മുഹമ്മദ് മുസ്തഫ നാട്ടിലേക്ക് മുസാഫ് കയറ്റി പൊട്ടിച്ചില്ല, കിട്ടിട്ടില്ല. മുത്ത് മുഹമ്മദ് മുസ്തഫ സദ്യക്കൊല്ലാക്ക് പറഞ്ഞു ചെയ്തിട്ടില്ല. ഫാറൂഖ് ഉമർ ചെയ്തിട്ടില്ല. ഉസ്മാൻ ദുന്നൂറൈൻ ചെയ്തിട്ടില്ല. അലിയുനിൽ മുർത്തള റളിയല്ലാഹു അൻഹും ചെയ്തിട്ടില്ല. പിന്നെ അവരെന്താ ചെയ്തത്? അവരാ സ്വഹാബി കന്നുജൂം ഫബിഐഹി മുഖ്തദൈതും ഇഹ്തദൈതും സന്മാർഗലബ്ധികളായ സന്മാർഗലബ്ധികളായ അല്ലദീന നംതാലൈ അവരെ നാടാകെ അയച്ചു മുഹമ്മദ് മുസ്തഫ. ഗുരുമുഖത്ത് നിന്ന് ദീൻ സ്വീകരിച്ചു, ഗുരുവിന് വിലയില്ലാതാക്കി. പുസ്തകത്തിനപ്പുറം ഒരു വിലയും ഇല്ലാതായി. മുസ്ലിം ലോകത്തെ പുസ്തകത്തിൽ തളച്ചിട്ടു, ജീവനില്ലാത്ത പുസ്തകങ്ങളിൽ. ശ്രദ്ധിക്കണേ, ഞാൻ നീട്ടി പറയുന്നില്ല, നമ്മൾ ചിന്തിക്കണം. എങ്ങനെ അതൊക്കെ പുരോഗതിയാവുക? വളരെ ചിന്തിക്കണം. വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന പെണ്ണുങ്ങളെ പുറത്തിറക്കി എന്റെ പിന്നിൽ വഹാബിയത്തു. ആരാതിന്റെ പിന്നിൽ? വഹാബിയ തന്നെ. ഇപ്പോൾ അവർക്ക് എല്ലാം മടുത്ത് ഇപ്പോൾ അവർക്ക് ഭൗതികതയും മടുത്ത് അവർ അതിഭൗതികതയിലേക്ക് എടുത്തു ചാടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. എല്ലാം മടവനും മുഴുവനും തലവട്ടാൻ ഒരുങ്ങുന്ന ഭീകരവാദി. ആരാ ഭീകരതയുടെ പിതാക്കൾ? ഖവാരിജ്. ആരാ ഖവാരിജിന്റെ പിതാക്കൾ? ജൂടന്മാര്. ആ ഖവാരിജിനെ ഇന്ന് താലോലിക്കുന്നവരാരാ? ഖവാരിജ്. അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ശിഷ്യനാകത്തിൽ കുതുബ മലയാളത്തിലാവുന്ന കാര്യത്തിൽ
തറാവീഹ് ഇല്ല എന്നുള്ള വിഷയത്തിൽ നിങ്ങൾ ഇന്റെ കൂടെ ഉണ്ടോ? തറാവീഹ് ഇല്ല, പതിനൊന്നെന്ന് പറയരുത്, അത് വിത്തറല്ലേ. വിത്തറ എങ്ങനെ തറാവീഹ് ആവുക? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? പാറ കഞ്ഞി വേറെ പുട്ട് വേറെ. സാധനം രണ്ടു വരികയാണെങ്കിലും കഞ്ഞി പുട്ടാവോ പുട്ട് കഞ്ഞിയാവോ? നിങ്ങളിന്റെ കൂടെ ഉണ്ടോ? പറഞ്ഞത് മനസ്സിലായില്ലേ? ഇവരെന്താ പറഞ്ഞത്? എന്തില്ല, തറാവീഹ് എന്ന നമസ്കാരം ഇല്ല. റസൂലുള്ള പതിനൊന്നല്ല നമസ്കരിച്ചിട്ടില്ല, അത് നമുക്കും അറിയാലോ. അപ്പൊ ഇത്രല്ലേ തറാവീഹ്? എന്താ സ്വലാത്തു ഖാസത്തു റമളാൻ, റമളാൻ കൊണ്ട് ഖാസ നമസ്കാരം. ഇരുപത് റക്അത്ത് തറാവീഹിന് ഇമാമത്ത് നിന്ന് ആരാ? സയ്യിദുന ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. ആരുടെ കാലത്ത്? സയ്യിദ് ഉമർ ബിൻ ഖത്താബ്. ആരാ ഉബൈ? റളിയല്ലാഹു അൻഹു. ഒരിക്കൽ റസൂലുള്ള കണ്ടപ്പോ പറഞ്ഞു, ഉബൈ ഉബൈ അടുത്തു അടുത്തു അടുത്തു. അമറനീ റബ്ബി അൻ അഖ്റാ അലൈക സൂറത്തൽ അലഖ്. നിനക്ക് അലഖ് സൂറത്ത് ഇറക്കി തരണം എന്ന അല്ലാഹുവിന്റെ കൽപ്പനയുണ്ട്. ശിതാവസ്ഥ നമുക്ക് ബാപ്പാരുണ്ട്, ബാപ്പാനെ കൊന്ന നഹ്നു റിജാൽ വഹും റിജാൽ. ഇടയിലില്ലാത്ത ആടിന് ആർക്കും കൊണ്ടോവാ, ആരാ കൊണ്ടോ കാത്തിരിക്കുന്നത്? ജൂടന്മാർ. കുറച്ച് പത്രക്കാരോട് അവര് പറഞ്ഞു, പത്രക്കാർ ജോശി എന്തുകൊണ്ട് ഞങ്ങള് ഇമാമത്ത് നിന്ന്? അപ്പോൾ ജാമിദയുടെ മറുപടി, ഈ ആള് തന്നെ ഇമാമത്ത് നിൽക്കണമെന്ന് ഖുർആനിൽ ഇല്ല. അപ്പൊ ഖുർആനുള്ളത് വരെ ചെയ്യൂ. അങ്ങനെ വന്നാൽ ഇനി എളുപ്പമാണ് ജുമാ നിസ്കാരം നിഷേധിക്കാൻ. കാരണം പുറത്തു പറയണ്ട, ജുമാ നിസ്കരിക്കണം എന്ന് കൂടാനില്ല. ഇതിനോട് ഞങ്ങളോട് പറഞ്ഞൊരു സ്വകാര്യം, ഞങ്ങളാരും ജുമാക്ക് പോകാതിരിക്കണ്ട. ജുമാ നിസ്കരിക്കണം എന്ന് ഖുർആനിലില്ല. ഖുർആനിലുള്ളത് വെള്ളിയാഴ്ച പായണം എന്നാണ്. യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മീ യൗമിൽ ജുമാ ഫസ്അഉ ഇലാ. ഫിനിഷിംഗ് പോയിന്റിൽ ഒരാൾ നിൽക്കുന്നില്ല, ഒറ്റ ഭാഷയില്ല. സ്വീകരിക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കാണ്. സമയം താമസിച്ചു, ഇത്രയും നേരം വൈകിക്കാൻ പാടില്ല. ബഹുമാനപ്പെട്ട അമീർ വൈസി എന്റെ കൂടെ തന്നെ വന്ന് എന്നെക്കാൾ നേരത്തെ ആലപ്പുഴയിൽ ഇറങ്ങിയതാണ്. അതുകൊണ്ട് ഇനി താമസിപ്പിക്കാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യത്തെ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ഇവിടെ ഒരു റൂട്ട് ഉണ്ട്, ഒന്ന് ഉലമാഇന്റെയും രണ്ട് സാദാത്തിന്റെയും റൂട്ട്. ഉലമാഇനെ അവർ നിഷേധിച്ചു, ഷാഫിഈ ഹനഫി ഹംബലി മാലിക്കി. നമ്മളെ പള്ളിക്ക് മുഴുവനും ഇങ്ങോട്ട് നോക്ക്, സുന്നികൾക്ക് സമസ്ത എന്നുള്ള ഒരു സംഘടന ഉണ്ട്. അത് പ്രതിനിധാനം ചെയ്യുന്ന പള്ളികളും മറ്റുള്ള പള്ളികളും നമ്മൾ വ്യത്യാസമുണ്ട്. നമ്മളെ പള്ളികളിലൊക്കെ ആധാരങ്ങളിൽ രണ്ടാളെ പേരുണ്ടാവും. മനസ്സിലായില്ല? ഇങ്ങോട്ടൊക്കെ ആരെങ്കിലും പള്ളിയുടെ ആധാരത്തിൽ ആ പേരില്ലെങ്കിൽ അത് എഴുതി വെക്കണം. നമ്മുടെ പള്ളികളിലെല്ലാം രണ്ടാളെ പേരുണ്ടാവും അടിയാധാരത്തിൽ. ഒന്ന്, ഈ മഹലിലെ പള്ളിയിലെ കർമ്മങ്ങളും കാര്യങ്ങളും ഈ മഹലിൽ അനുവദിക്കുന്ന കാര്യങ്ങളും കർമ്മപരമായി നാല് മതഹബുകളിൽപ്പെട്ട പറ ഷാഫി മദ്ഹബിന്റെ വീക്ഷണത്തിലും ഇവിടുത്തെ വിശ്വാസകരമായ കാര്യങ്ങൾ രണ്ട് തൊലീഖത്ത് അഷ്അരിയ മാതുരിദിയ എന്നതിൽപ്പെട്ട മാതുരിയ തൊലീഖത്തിലുമാണ് ഈ മഹല്ല് അംഗീകരിക്കുന്ന വ്യവസ്ഥാപിതമായ കർമ്മവും വിശ്വാസവും എന്ന് നമ്മളെ ആധാരങ്ങളിൽ സമാനമായ പദങ്ങളിൽ പറ പറ ഉണ്ടാവും. അത് നിങ്ങളെ മഹലിലൊക്കെ ഉണ്ടാവും. ഇല്ലെങ്കിൽ അത് ലെവലാക്കി കൊടുക്കാൻ വേണ്ടി സമസ്ത ഓഫീസിൽ ആളെ ഇരുത്തിയിട്ടുണ്ട്. അത് അവിടെ ചെന്നാൽ ശരിയാക്കി കൊടുക്കും. പണ്ടേ ഉണ്ട്. എവിടെയെങ്കിലും ബൈലോ ക്ലിയർ അല്ലെങ്കിൽ സ്റ്റെബിളാക്കി കൊടുക്കും. ഖുർആൻ സുന്നത്ത് നല്ല എഴുതിയത്. മനസ്സിലായോ? ചേകനൂരിന്റെ പള്ളിയുടെ അടിയാധാരത്തിലും മുജാഹിദിന്റെ പള്ളിയുടെ അടിയാധാരത്തിലും ഖാദിയാനികളുടെ അടിയാധാരത്തിലും ഖുർആനും സുന്നത്തും തന്നെ ഉണ്ടാവുള്ളൂ. ഇനി ഇതിന് വിരുദ്ധമായ ഒരു കൂട്ടർ വന്നാലും അത് എഴുതാം. നമ്മളെന്താ അങ്ങനെ എഴുതാൻ കാരണം? ഖുർആനും സുന്നത്ത് മാത്രമല്ല, അതിന് ഈ രണ്ട് വഴികൾ. എന്താണ് ഈ വഴി? മുത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളെ പറ്റി. നമ്മളെ ഇമാമിനെ പറ്റി മുസ്തഫ നബി പറഞ്ഞത് പകൽ വെളിച്ചം പോലെ സൂര്യനെ പോലെ ഉണ്ട്. ആലിമു ഖുറൈശിയിൽ യംലഉ തുബാഖൽ അർദി ഇൽമ, ഭൂമി മുഴുവനും ഇൽമെന്ന് നടക്കുന്ന ഒരു ഖുറൈശി പണ്ഡിതൻ എനിക്ക് ശേഷം വരും. അദ്ദേഹത്തെ പിൻപറ്റാൻ യോഗ്യനാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ആര് പറ? ആര്? ഹബീബായ റസൂലുള്ള. ഇതിന് ഷാഫി ഇമാം എന്നല്ലാത്ത വ്യാഖ്യാനം ചരിത്രത്തിലില്ല. എല്ലാരും പറഞ്ഞത് കുന്നാന റാഅന്നഹു ഷാഫിഈ. ഇതാണ് നമ്മളെ ആദ്യാധാരത്തിലെ ഒരു പേര്. അതായത് നമ്മളെ ആധാരം ആരംഗീകരിച്ചിട്ടുണ്ട് പറ? ആരംഗീകരിച്ചിട്ടുണ്ട്? റസൂലുള്ള അംഗീകരിച്ചിട്ടുണ്ട്. റസൂലുള്ള അംഗീകരിച്ച അല്ലാഹു പറഞ്ഞതാണ്. നമ്മളെ ആധാരം ആര് റിക്കാർഡിലുണ്ട്? അർശിലെ റിക്കാർഡിലുണ്ട്. കുട്ടി എന്ത് പേടിക്കേണ്ടത്? രണ്ട്,
വിശ്വാസപരമായി അഷ്ഹരിയ നിങ്ങൾക്കറിയോ സൂറത്തുൽ മൈദയിൽ 55-ാമത്തെ ആയത്തുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു മൈ യർതദ മിൻകും അൻ ദീനിഹി ഫസൗഫ യൽതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു. ഈ ആയത്തിറങ്ങി. എന്താണ് ഈ ആയത്തിന്റെ എന്റെ ആശയം? എന്താ ഇസ്ലാം ദീനിന്റെ സത്യമായ മാർഗത്തിൽ നിന്ന് ഇവിടെ നോക്കി, നിങ്ങളെ നാട്ടുകാരാണ്, നിങ്ങൾ ഇന്നെ നോക്കി, പുതിയ ഒരാളെ നോക്കുകയാണെങ്കിൽ ഇന്നെ നോക്കണ്ടത്, മനസ്സിലാണ്ട് പറഞ്ഞത്. അവസാനിപ്പിക്കാണ്, വളരെ ചിന്തിക്കണം, മർമ്മപ്പെട്ട ഒരു കാര്യമാണ്. ഇങ്ങോട്ട് നോക്ക്, ഈ ആയത്തിറങ്ങി. അതായത് ദീനിന്റെ യഥാർത്ഥമായ വിശ്വാസ സരണിയിൽ നിന്ന് ജനം തെറ്റിപ്പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ജനതയെ അല്ലാഹു തആല കൊണ്ടുവരും. യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു, അല്ലാഹുവിനെയും അവർ പ്രേമിക്കും, അല്ലാഹു അവരെയും പ്രേമിക്കും. അങ്ങനത്തെ ഒരു ജനതയെ കൊണ്ടുവരുന്നുണ്ട്. അതായത് സത്യവിശ്വാസത്തിൽ നിന്ന് ആളുകൾ തെറ്റിപ്പോകുന്ന കാലത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേ. മനസ്സിലാവുണ്ട് പറഞ്ഞത്? നിങ്ങൾക്ക് കേൾക്കാനല്ലേ ഈ പറയുന്നത്. സത്യവിശ്വാസത്തിൽ നിന്ന് ഇതൊന്നും ശ്രദ്ധിക്കാതെ ക്യാമ്പിലും പങ്കെടുത്തു, പിന്നെ ഏതോ മുജാഹിദിന്റെ അരക്കാസ് കെറ്റ് കേൾക്കുമ്പോ കുറച്ചൊക്കെ ഒരു പറഞ്ഞു കൊടുത്തും കാര്യണ്ടെന്ന് പുറത്തു പോയി പറയും. ഇവിടെ ഇരിക്കുമ്പോ അത് പറയും, ആലോചിക്കൂല, പറയുന്നത് കേൾക്ക്. പറഞ്ഞ മനസ്സിലായോ? വിശ്വാസത്തിൽ ജനങ്ങൾ തെറ്റിപ്പോകുന്ന കാലത്ത് ഒരു ജനത വരും, അവര് യഥാർത്ഥ വിശ്വാസം ജനങ്ങൾക്ക് ഊട്ടി ഉറപ്പിച്ചു കൊടുക്കും എന്ന് ആയത്തിറങ്ങി സൂറത്തുൽ മാഇദയിലെ 55-ാമത്തെ ആയത്ത് ഇറങ്ങി. റസൂലുള്ളാഹിക്ക് ആയത്ത് കിട്ടി. റസൂലുള്ളാഹി ആ ആയത്ത് സ്വഹാബികൾക്കിടയിൽ ഇങ്ങനെ ഓടിയപ്പോൾ ഒന്നിങ്ങനെ ചുറ്റും നോക്കി. അപ്പോഴുണ്ട് അബൂ മൂസൽ അഷ്അരി റളിയല്ലാഹു സ്വഹാബിയായ, പ്രഗൽഭ സ്വഹാബിയായ, അഷ്അരി കബീലയിലെ നേതാവായ അബൂ മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു ആ സദസ്സിൽ ഇരിക്കുന്നുണ്ട്. ആരുടെ തൊട്ടടുത്ത്? റസൂലുള്ളാഹി. മനസ്സിലായില്ലേ പറഞ്ഞത്? അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, ഹും ഖൗമു ഹാദാ, ഇത് ഇവന്റെ ബാക്കിൽ വരുന്ന ജനതയാണ്. ഈ വ്യാഖ്യാനം എവിടെ ഉണ്ട് മുസ്ലിയരെ? തഫ്സീറുൽ കബീർ റാസിയിലുണ്ട്. ഇമാം റാസി 6-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണെന്ന് ലോകം മുഴുവൻ അംഗീകരിക്കുന്നത്. അവരെഴുതിയ തഫ്സീറുൽ കബീർ റാസിയിലുണ്ട് ഈ വ്യാഖ്യാനം. ഹും ഖൗമു ഹാദാ, ഇത് ഇവന്റെ മുതുകിൽ വരുന്ന പെൺപലമുറയാണ്. ഈ അബൂ മൂസയുടെ 9-ാമത്തെ പേരക്കുട്ടിയാണ് നമ്മളെ പള്ളിയുടെ അടിയാധാരത്തിൽ എഴുതിയ അബുൽ ഹസൻ അശ്അരി. നമ്മളെ റിക്കാർഡ് അവിടെ ക്ലിയർ ആണ്. എനിക്ക് പറഞ്ഞത് മനസ്സിലായോ? മറ്റ് ജാമിദയ്ക്കും ചേകനൂരിനും കാദിയാനിക്കും ഒറ്റ ആധാരം, സമസ്തക്ക് വേറെ ആധാരം, സമസ്തക്ക് അറസ്റ്റിൽ രേഖപ്പെടുത്തിയ ആധാരം. എനിക്ക് പറഞ്ഞത് മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? മനസ്സിലായില്ലേ പറഞ്ഞത്? നമ്മളെ റൂട്ടിലാണ്, ആ റൂട്ടാണ് സിറാത്തല്ലദീന. മനസ്സിലായോ പറഞ്ഞത്? അതിവിടെ നിലനിൽക്കണമെങ്കിൽ സമസ്ത ഉണ്ടാകണം, അതിന് സുന്നി ഉണ്ടാവണം, പണിയെടുക്കണം. അല്ലാഹു നമുക്ക് തൗഫീക് നൽകട്ടെ.